നമസ്കാരം ഞാൻ രാകേഷ് എം ജി എല്ലാവരും എൻ്റെ ഈ ചാനൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹസാഡ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാറെ വരുന്ന ഡബിൾ ഇൻഡിക്കേറ്റേഴ്സ് ഓർ ഫോർ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ടോപ്പിക്ക് ഇന്ന് വരുന്നത് അതായത് പലർക്കും തെറ്റുപറ്റുന്നൊരു കാര്യം അല്ലെങ്കിൽ അറിയാം മേലാതെയായി പോകുന്ന പോകുന്നൊരു കേസാണ് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പോഴും മഞ്ഞുള്ള സമയത്തും പിന്നെ കൂടുതലും ഇരുട്ട് ടണലൊക്കെ ഉള്ള സമയത്തൂടെ പോകുന്ന സമയത്താണ് ആൾക്കാർ ഈ ഹസാഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ് കാരണം പലർക്കും ഈ ഹസാഡ് അല്ലെങ്കിൽ ഫോർ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ യൂസേജിൻ്റെ ശരിക്കുമുള്ള ഉപയോഗം എന്നാ എന്നുള്ള ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞേക്കാം ഇന്ന് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാം നിങ്ങൾ ഈ പുറേ കാണുന്നത് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ തറവാടാണ് അപ്പം അതും കൂടെ ഒന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഇന്നത്തെ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാര്യം അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ഹസാഡിൻ്റെ യൂസേജ് എന്നുള്ളത് ഇന്ന് ഈ വീഡിയോ കാണാം പലർക്കും ഈ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് അത് നമ്മുടെ വണ്ടിയിൽ കൂടുതലും വരുന്ന ഡാഷ് ബോർഡിൻ്റെ സെൻട്രർ പോർഷനിൽ ഒരു ട്രാങ്കിൾ റെഡ് കളർ ഷേപ്പിലാണ് അതിരിക്കുന്നത് അപ്പം അത് പ്രസ് ബ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഹനം ഏതെങ്കിലും രീതിക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ അല്ല ഉണ്ടായി കഴിയുന്ന സമയത്ത് അതായത് ഏതെങ്കിലും കാരണവശാൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് വണ്ടി ആ ഭാഗത്തുനിന്ന് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഹസാഡ് യൂസ് ചെയ്യും ഒന്നെങ്കിൽ സൈഡിൽ ഒതുക്കിയോ അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിൽ ആണെങ്കിൽ പോലും നമുക്ക് ഹസാഡിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ വണ്ടിയുടെ പുറയിൽ എന്തെങ്കിലും ടോ ചെയ്തുകൊണ്ട് പോവുകയോ നമ്മുടെ വണ്ടി ടോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഈ ഹസാട് യൂസ് ചെയ്യാറുണ്ട് പിന്നെയുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ആക്സിഡൻ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ടയർ പഞ്ചറായാൽ പോലും നമുക്ക് വണ്ടി മുമ്പോട്ട് നീക്കാൻ സാധിക്കത്തില്ല ടയർ പഞ്ചറാവുമ്പോൾ പോലും നമ്മൾ ഈ ഹസാട് യൂസ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വണ്ടിയെ തന്നെ ഒരു ട്രാങ്കിൾ ലൈറ്റ് റിഫ്ലക്ടർ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് കോഷൻ റിഫ്ലക്ടർ എന്ന് പറയും അതായത് നമ്മുടെ ഹസാട് പോലെ തന്നെ നമ്മുടെ വണ്ടികൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ അല്ലാവുന്ന സമയത്ത് നമുക്കൊരു കോഷനായിട്ട് വഴിയെ പോകുന്ന ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഫോൾഡഡ് ആണ് വരുന്നത് ഇത് ഇതിനകത്ത് ക്ലിപ്പ് ചെയ്യും ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് താഴെ വെക്കത്തക്ക രീതിയിൽ ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ബോർഡായിട്ട് താഴെ വയ്ക്കാൻ സാധിക്കും ഇതുപോലെ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വഴിയിലൊക്കെ വെച്ച് ഇത് വണ്ടി ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് വെട്ടമടിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു കോഷൻ സൈന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതിനാണ് ഈ റിഫ്ലക്ടർ ഉപയോഗിക്കുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സാധനം വണ്ടി ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന ആവശ്യം ഇതാണ് വരുന്ന പോലെ ഈ ട്രാങ്കിൽ നമ്മൾ വേണമെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വോണിംഗ് ആണ് അപ്പോൾ ഈ കാര്യമാണ് ശരിക്കും നമ്മുടെ ഹസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ യൂസേജും അതാണ് ഇൻ കേസ് നമ്മൾ ഹസാഡ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മുടെ പുറേ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധ തെറ്റാനുള്ള സാധ്യതയുണ്ട് അവർ സ്ലോ ഡൗൺ ചെയ്യാനും അവർ വണ്ടി നിർത്താനും വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഹസാട് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം ഓക്കെ നമ്മൾ ഈ കാണുന്നതാണ് ഹസാട് സ്വിച്ച് വരുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഹസാട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഈ ബട്ടണിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് ഓഫാകും അപ്പം ഈ സ്വിച്ചാണ് നമ്മുടെ ഇത് ഓണും ഓഫും വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ചില വണ്ടികൾക്ക് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ കോളത്തിൻ്റെ മേളിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് ഈ സ്വിച്ച് വരാറുണ്ട് പല വണ്ടിക്കും പല രീതിയാണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതാണ് നമ്മുടെ ഹസാഡ് ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് അപ്പം ഇന്നത്തെ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക